ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഐ വിഷ് ഐ വിഷ് ഐ ഹാഡ് ഐ വിഷ് ഐ ഹാഡ് ഹാഡ് എന്നൊക്കെ കേൾക്കാറില്ലേ അതൊക്കെ നമ്മൾ പല സ്ഥലത്തും കാണാറും ഉണ്ട് ഇതിൻ്റെ പ്രയോഗം എങ്ങനെയാണ് എന്നാണ് ഇന്നത്തെ ലെസ്സണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐ വിഷ് എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം അതും പിന്നെ കുറച്ച് പ്രാക്ടീസ് എക്സസൈസുകളും നമ്മൾ ഇന്നത്തെ ലെസണിൽ ചെയ്യും അതുകൊണ്ട് ശ്രദ്ധിക്കുക ആദ്യത്തെ ഒരു സെൻറ്റൻസ് ഐ വിഷ് ഐ ലിവ്ഡ് ഇൻ ദുബായ് ഐ വിഷ് ഐ ലിവ്ഡ് ഇൻ ദുബായ് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ ഐ ലിവ്ഡ് ഇൻ ദുബായ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ദുബായിൽ ആണ് ജീവിക്കുന്നതെങ്കിൽ എന്ന് ഇത് പ്രസൻറ്റ് മോമെൻറ്റിൽ നമ്മൾ ചിന്തിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ ദുബായിലല്ല ഞാൻ ഇന്ത്യയിലാണ് പക്ഷേ ഞാൻ ചിന്തിക്കുകയാണ് ഞാനിപ്പോൾ ദുബായിൽ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് അവിടെ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഐ വിഷ് എന്നുപയോഗിക്കുമ്പോൾ ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് സിമ്പിൾ ടെൻസാണ് അതുകൊണ്ടാണ് ഐ വിഷ് ഐ ലിവ്ഡ് എന്നുപയോഗിച്ചത് ലിവ് എന്നല്ല ഉപയോഗിച്ചിരിക്കുന്നത് ലിവ്ഡ് അത് പാസ്റ്റ് സിമ്പിൾ ടെൻസാണ് പ്രസൻറ്റ് മോമെൻറ്റിലാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ ഒരു കാര്യത്തെ പറ്റി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് നമുക്ക് ഇല്ലാത്ത ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ആഗ്രഹിക്കുകയാണ് ഐ വിഷ് ഐ ലിവ്ഡ് ഇൻ ദുബായ് എന്ന് പറയുമ്പോൾ അപ്പോൾ അതെങ്ങനെയാണ് യു വാണ്ട് സംതിങ് ദാറ്റ് യു ഡോണ്ട് ഹാവ് നിങ്ങൾക്ക് ഇല്ലാത്ത ഒരു കാര്യത്തെ പറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നു അതാണ് ഐ വിഷ് ഐ ലിവ്ഡ് അവിടെ പാസ്റ്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിക്കുക നമുക്ക് തോന്നാം പ്രസൻറ്റ് മോമെൻറ്റിൽ പ്രസൻറ്റ് കാര്യത്തിനെ പറ്റിയല്ലേ നമ്മൾ ചിന്തിക്കുന്നത് പിന്നെന്താ പാസ്റ്റ് സിമ്പിൾ ഉപയോഗിക്കുന്നത് എന്ന് പക്ഷേ അത് അങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ് വേറൊരു സെൻറ്റൻസ് ഐ വിഷ് ഐ ഹാഡ് എ ഡോഗ് ഐ വിഷ് ഞാൻ ആഗ്രഹിക്കുന്നു എന്താണ് എനിക്കൊരു ഡോഗ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്ക് ഇപ്പോൾ ഒരു ഐ ഡോണ്ട് ഹാവ് എ ഡോഗ് എനിക്കൊരു ഡോഗ് ഇല്ല ഇപ്പോൾ അപ്പോൾ ഞാൻ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ എനിക്ക് ഒരു ഡോഗ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഐ വിഷ് ഐ ഹാഡ് എ ഡോഗ് എന്നാണ് ഐ ഹാഡ് ഹാവ് എന്നതിൻ്റെ പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഐ വിഷ് ഐ ഹാവ് എ ഡോഗ് എന്നല്ല പറയേണ്ടത് ഐ വിഷ് ഐ ഹാഡ് എ ഡോഗ് ഐ വിഷ് ഐ ഹാഡ് എ ഡോഗ് നൗ ഇനി വേറൊരു സെൻറ്റൻസ് ഐ വിഷ് ഐ ഹാഡ് ലിവ്ഡ് ഇൻ ദുബായ് ലാസ്റ്റ് ഇയർ ഐ വിഷ് ഐ ഹാഡ് ലിവ്ഡ് ഇൻ ദുബായ് ലാസ്റ്റ് ഇയർ നോക്കൂ ലാസ്റ്റ് ഇയറിലെ കാര്യമാണ് പറയുന്നത് ഓ ലാസ്റ്റ് ഇയർ ഞാൻ ദുബായിൽ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് കഴിഞ്ഞു പോയൊരു കാര്യമാണ് കഴിഞ്ഞ വർഷം ഞാൻ ദുബായിൽ ആയിരുന്നില്ല ഞാൻ ഫ്രാൻസിലായിരുന്നു പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ ഞാൻ ദുബായിൽ ആയിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷം എന്താ ഇനി അത് സാധിക്കില്ല കഴിഞ്ഞു പോയൊരു കാര്യമാണ് അപ്പോൾ അവിടെ ഉപയോഗിക്കുന്നത് ഐ വിഷ് ഐ ഹാഡ് ലിവ്ഡ് ഇൻ ദുബായ് അപ്പോൾ ഹാഡ് ലിവ്ഡ് എന്നത് അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ എങ്ങനെയാണത് ഉപയോഗിക്കുന്നത് വി ആർ ടോക്കിംഗ് എബൗട്ട് സംതിങ് വി വാണ്ടറ്റ് ബട്ട് വി ഡിനിൻ്റ് ഹൗ നമുക്കത് ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ ആഗ്രഹിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നു പക്ഷെ നമുക്കത് കിട്ടിയില്ല അപ്പോൾ വി ആർ ടോക്കിംഗ് എബൌട്ട് സംതിങ് വി വാണ്ടഡ് ഇൻ ദ പാസ്റ്റ് ബട്ട് വി ഡി ഡിൻ്റ് ഹാവ് അവിടെയാണ് ഐ വിഷ് എന്ന് കഴിഞ്ഞിട്ട് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് വേറൊരു സെൻറ്റൻസ് ഐ വിഷ് ഐ ഹാഡ് ഹാഡ് എ ഡോഗ് ലാസ്റ്റ് ഇയർ ഞാൻ ആഗ്രഹിക്കുന്നു ഓ കഴിഞ്ഞ വർഷം എനിക്ക് ഒരു ഡോഗ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കഴിഞ്ഞു പോയി ഇനി അതുണ്ടാവില്ല അന്ന് ഉണ്ടായിരുന്നില്ല ലാസ്റ്റ് ഇയർ അങ്ങനെ ഒരു ഡോഗ് എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ ഐ വിഷ് ഐ ഹാഡ് ഹാഡ് എ ഡോഗ് ലാസ്റ്റ് ഇയർ ഐ വിഷ് ഐ ഹാഡ് ഹാഡ് എ ഡോഗ് ലാസ്റ്റ് ഇയർ വെൻ ഐ ലിവ്ഡ് ഇൻ ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഞാൻ ഫ്രാൻസിലായിരുന്നപ്പോൾ എനിക്ക് ഒരു ഡോഗ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് ഇനി ആഗ്രഹം നടക്കില്ല അത് കഴിഞ്ഞു പോയ കാര്യമാണ് അപ്പോഴാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് ഹാഡ് ഹാഡ് അപ്പോൾ ഹാഡ് ഹാഡ് എന്നത് അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹാഡ് ഹാഡ് ഫസ്റ്റ് ഹാഡ് അത് ഓക്സിലിയറി വേബാണ് അതേസമയം സെക്കൻഡ് ഹാഡ് 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 എന്നാണല്ലോ അപ്പോൾ നെക്സ്റ്റ് ഹാഡ് എന്താണ് അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ടു ഹാവ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഹാഡ് പ്ലസ് വി ത്രീ ഫോം അല്ലേ ഹാവിൻ്റെ വി ത്രീ ഫോമാണ് ഹാഡ് ഇനി രണ്ട് സെൻറ്റൻസ് ഐ വിഷ് ഐ ലിവ്ഡ് ഇൻ ദുബായ് അടുത്ത സെൻറ്റൻസ് ഐ വിഷ് ഐ ഹാഡ് ലിവ്ഡ് ഇൻ ദുബായ് എന്താണ് ഈ രണ്ട് സെൻറ്റൻസും തമ്മിലുള്ള ഡിഫറൻസ് ഐ വിഷ് ഐ ലിവ്ഡ് ഇൻ ദുബായ് എന്ന് പറയുമ്പോൾ അത് പ്രസൻറ്റ് മോമെൻറ്റിൽ ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഞാനിപ്പോൾ ഇന്ത്യയിലാണ് ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ദുബായിൽ ആയിരുന്നെങ്കിലെ ദുബായിൽ ആയിരുന്നെങ്കിൽ എന്ന് ഐ വിഷ് ഐ ലിവ്ഡ് ഇൻ ദുബായ് അവിടെ പാസ്റ്റ് സിമ്പിളാണ് ഉപയോഗിച്ചിരിക്കുന്നത് പ്രസൻറ്റ് മോമെൻ്റിൽ നമ്മൾ ആലോചിക്കുന്നതാണത് ഇനി ഐ വിഷ് ഐ ഹാഡ് ലിവ്ഡ് ഇൻ ദുബായ് എന്ന് പറഞ്ഞാൽ അവിടെ ഹാഡ് ലിവ്ഡ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നമ്മൾ ആലോചിക്കുന്നത് പാസ്റ്റിനെ പറ്റിയാണ് ഓ കഴിഞ്ഞ വർഷം ഞാൻ ദുബായിൽ ആയിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു ആഗ്രഹ ആഗ്രഹം നടക്കില്ല കഴിഞ്ഞുപോയി പോയി പാസ്റ്റ് എന്നത് കഴിഞ്ഞു കാര്യമാണ് അപ്പോൾ ഐ വിഷ് ഐ ഹാഡ് ലിവ്ഡ് ഇൻ ദുബായ് അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിൽ ഐ വിഷ് ഐ ലിവ്ഡ് എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്നതാണ് ഐ വിഷ് ഐ ഹാഡ് ലിവ്ഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റിലെ കഴിഞ്ഞു പോയ കാര്യത്തെപ്പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത് അത് അങ്ങനെ ഒരു കാര്യം നടന്നില്ല അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുകയാണ് നമ്മളത് ആലോചിക്കുകയാണ് അതുപോലെ തന്നെ ഐ വിഷ് ഐ ഹാഡ് എ ഡോഗ് എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഞാൻ ചിന്തിക്കുന്നതാണ് എനിക്കൊരു ഡോഗ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഇപ്പോൾ എനിക്ക് ഐ ഡോണ്ട് ഹാവ് എ ഡോഗ് അപ്പോൾ ഞാൻ ചിന്തിക്കുന്നതാണ് ഐ വിഷ് ഐ ഹാഡ് എ ഡോഗ് അതേസമയം ഐ വിഷ് ഐ ഹാഡ് ഹാഡ് എ ഡോഗ് ലാസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഇയറിൽ എനിക്കൊരു ഡോഗ് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഉണ്ടായില്ല പക്ഷേ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് അത് ഐ വിഷ് ഐ ഹാഡ് ഹാഡ് എ ഡോഗ് എന്ന് പറയുമ്പോൾ അതാണ് ഡിഫറൻസ് ഒരു കാര്യം പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ ആലോചിക്കുന്നു ഹാഡ് ഹാഡ് ഉപയോഗിക്കുന്നത് പാസ്റ്റിലെ കാര്യം നമ്മൾ ആലോചിക്കുന്നതാണ് ഇനി നമുക്ക് കുറച്ച് പ്രാക്ടീസ് എക്സസൈസസ് ചെയ്യാം മൈ ന്യൂ ഓഫീസ് ഈസ് വെരി ഫാർ ഐ വിഷ് ബ്ലാങ്ക് സ്പേസ് എ കാർ സോ ദാറ്റ് ഐ ക്യാൻ ഗെറ്റ് ദർ മോർ ക്യുക്ലി മൈ ന്യൂ ഓഫീസ് ഈസ് വെരി ഫാർ എൻ്റെ പുതിയ ഓഫീസ് വളരെ ദൂരെയാണ് അപ്പോൾ ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഇവിടെ നോക്കൂ ഏതാണ് വേണ്ടത് ഐ വിഷ് ഐ ഹാഡ് എന്ന് വേണോ ഐ വിഷ് ഐ ഹാഡ് ഹാഡ് എന്നാണോ വേണ്ടത് ഒന്ന് ആലോചിക്കൂ ഇതിൻ്റെ ആൻസർ ഐ വിഷ് ഐ ഹാഡ് എ കാർ എന്നാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് പ്രസൻറ്റ് മോമെൻറ്റിനെ പറ്റിയാണ് മൈ ഓഫീസ് ഈസ് ഫാർ എന്ന് പറയുന്നുണ്ട് എൻ്റെ ഓഫീസ് ദൂരെയാണ് അത് പ്രസൻറ്റ് ടെൻസ് അല്ലേ അതുകൊണ്ട് തന്നെ ഐ ഡോണ്ട് ഹാവ് എ കാർ നൗ എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത് സോ അതിൻ്റെ ആൻസർ ഐ ഹാഡ് എ കാർ നൗ ഐ വിഷ് ഐ ഹാഡ് എ കാർ നൗ എന്നാണ് നെക്സ്റ്റ് സെൻറ്റൻസ് ഐ വിഷ് യു ബ്ലാങ്ക് സ്പേസ് മീൻ യു വർ ഗോയിങ് ടു ദ സിനിമ ലാസ്റ്റ് നൈറ്റ് ഇവിടെ ബ്രാക്കറ്റിലുള്ളത് ടോൾഡ് ആൻഡ് ഹാഡ് ടോൾഡ് ഏതാണ് ഇതിൽ കറക്റ്റ് നോക്കൂ ഈ സെൻറ്റൻസ് നോക്കിയാൽ ലാസ്റ്റ് നൈറ്റ് പാസ്റ്റിലെ കാര്യമാണ് പറയുന്നത് ഐ വിഷ് യു ബ്ലാങ്ക് മീ യു യുവർ ഗോയിങ് ടു ദ സിനിമ ലാസ്റ്റ് നൈറ്റ് നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ച് പോവുകയാണ് ഇപ്പോൾ ലാസ്റ്റ് നൈറ്റ് കഴിഞ്ഞ ഒരു കാര്യത്തെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ പാസ്റ്റിലെ കാര്യത്തെപ്പറ്റിയാണ് നമ്മൾ ആലോചിക്കുന്നത് ഈ സെൻറ്റൻസ് പാസ്റ്റ് ടെൻസിലാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ വേണ്ടത് ബ്ലാങ്ക് സ്പേസിൽ വേണ്ടത് ഐ വിഷ് യു ഹാറ്റ് ടോൾഡ് മീ എന്നാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എൻസാണത് യെസ്റ്റർഡേ നടന്ന ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത് നിങ്ങൾ എന്നോട് സിനിമയ്ക്ക് പോകുന്ന കാര്യം പറഞ്ഞില്ല പക്ഷേ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഇപ്പോൾ ഞാൻ ആലോചിച്ചു പോകുന്നു അതാണ് നെക്സ്റ്റ് സെൻറ്റൻസ് ഇറ്റ്സ് ഫീസിംഗ് ഔട്ട്സൈഡ് ഐ വിഷ് ഐ ഡാഷ് ഐ വിഷ് ഐ ബ്ലാങ്ക് സ്പേസ് ഇൻ എ ഹോട്ട് കൺട്രി റൈറ്റ് നോ ഇവിടെ ലിവ്ഡ് എന്നാണോ വേണ്ടത് അല്ലെങ്കിൽ ഹാഡ് ലീവ്ഡ് എന്നോ കറക്റ്റ് ആൻസർ ഐ വിഷ് ഐ ലിവ്ഡ് എന്നാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് റൈറ്റ് നൗ എന്ന് പറയുന്നുണ്ട് ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത് പുറത്ത് വല്ലാതെ കോൾഡാണ് വല്ലാതെ ഫ്രീസിംഗ് ഔട്ട് സൈഡ് വല്ലാത്ത കോൾഡാണ് വല്ലാത്ത തണുപ്പാണ് അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ ഞാൻ ഒരു ഹോട്ട് കൺട്രിയിൽ ഒരു ചൂടുള്ള ക്ലൈമറ്റ് ഒരു കൺട്രിയിലാണ് ജീവിച്ചിരുന്നതെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അത് പ്രസൻറ്റ് മൊമെൻറ്റിൽ ചിന്തിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അവിടെ വേണ്ടത് ഐ വിഷ് കഴിഞ്ഞിട്ട് അവിടെ വേണ്ടത് പാസ്റ്റ് സിംപിൾ ആണ് ഐ വിഷ് ഐ ലിവ്ഡ് എന്നാണ് വേണ്ടത് എത്ര ആൻസേഴ്സ് കറക്റ്റായി കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കല്ലേ